എങ്ങനെ ഓടിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്ന് പേടിക്കാതിരിക്കോടെ, ആരെങ്കിലും ഒക്കെ കാണും, നിർത്തുന്നേ. എല്ലാവരും കാണട്ടെ, നീ ഒന്ന് ഇറങ്ങിയിരിക്കോടെ. അയ്യോ, എന്റെ മാധവിക്കുട്ടിയുടെ പുറത്താണല്ലോ നീ സ്കൂട്ടർ കയറ്റിയത്. ചേട്ടൻ എം എൽ എ ആയതിന്റെ ജാടയാണല്ലേ. താൻ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, എം എൽ എ മാത്രമല്ല ബാലേട്ടൻ മന്ത്രിയാകാൻ പോവാ. ഞാൻ ഈ ലൈബ്രറിയിൽ കിടന്ന് പുസ്തകങ്ങളുടെ മണമടിച്ച് മടുത്തു. അമ്മിണിയുടെയും വിലാസിനിയുടെയും മാധവിക്കുട്ടിയുടെയും വത്സലയുടെയും നെല്ലിന്റെ ഇടയിൽ കിടന്ന് ഞാൻ ഒരു പരിവായി. അതിനെന്താ, ഞാൻ ബാലേട്ടനോട് പറഞ്ഞു തനിക്ക് വേറൊരു ജോലി വാങ്ങിച്ചു തരാം. ഏത് ജോലിയും ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എനിക്കുണ്ടെന്ന് എനിക്കറിയാമല്ലോ. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ. ആ അപ്പൊ ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിക്കട്ടെ. ധൈര്യമായിട്ട് ഉപേക്ഷിച്ചു, ഞാനല്ലേ പറയുന്നത്. വാക്ക് വാക്ക് അശ്വതികുട്ടി, അശോൻ പറഞ്ഞ കേട്ടല്ലോ, എല്ലാം കേട്ടു, ഉപേക്ഷിച്ചു. അമ്മിണിക്കുട്ടി, മാധവിക്കുട്ടി, ബൈ. ഞാൻ ലൈബ്രറി പണി ഉപേക്ഷിച്ചു.